मांजरग उरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये हे कृष्ण करुणा सिंधु दीनबंधु जगत्पदे गोपेश गोपिका कांद राधा कांद नमोस्तुते हरे कृष्णा सर्वं कृष्णार्पणमस्तु ഗുരുവായൂരപ്പൻ്റെ വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണ് ഉള്ളത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ചൊരു കഥ പറയണം എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ തീരുമാനിക്കുകയാണ് ഇന്ന് നീ എൻ്റെ മുമ്പിൽ വെച്ചൊരു കഥ പറഞ്ഞോളാൻ. അപ്പോൾ ഞാൻ ഭഗവാന്റെ മുന്നിലേക്ക് എൻ്റെ കഥ സമർപ്പിച്ചിട്ട് ഭഗവാനെ തൃക്കൈവണ്ണിയായിട്ട് ഞാൻ എൻ്റെ കഥ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കഥ ആരംഭിക്കുകയാണ്. പണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു മേൽശാന്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നന്നായിട്ട് പൂജാ കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്യും. എല്ലാവർക്കും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം രാവിലെ 3 മണിക്ക് വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് കുളി കഴിഞ്ഞിട്ട് വന്ന് ഭഗവാന്റെ ശ്രീകോവില് തുറന്നിട്ട് ഭഗവാന്റെ ആ നിർമാല്യം കൺകുളിർക്കെ സന്തോഷത്തോടെ കണ്ടു തൊഴുതു. അതിനുശേഷം ഭഗവാന്റെ പൂമേനിയിലെ നിർമാല്യങ്ങളൊക്കെ ഉരിമാറ്റും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഭഗവാന്റെ പൂക്കളൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ ഭഗവാന്റെ കവിളിൽ ഒരു കുഞ്ഞു പൂവ് ചന്ദനം കൂട്ടി ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും അത് അങ്ങോട്ട് പോരുന്നില്ല. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് കുറച്ച് തീർത്തും തളിച്ചിട്ട് അത് ആ പൂവ് ഇങ്ങനെ പതുക്കെ നുള്ളിയെടുക്കുകയാണ്. നോക്കുമ്പോൾ ഭഗവാന് വേദനിച്ചിട്ടുണ്ടോ, ഭഗവാന്റെ മുഖമാറ്റം വല്ലതും ഉണ്ടോ, ഭഗവാന് വേദനിച്ചു എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം അദ്ദേഹത്തിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിശ്രമിക്കാനായിട്ട് ഇല്ലത്തിലേക്ക് പോയി. അപ്പോൾ നോക്കുമ്പോൾ കൈക്ക് നല്ല വേദനയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു ലേപനം അദ്ദേഹം പുരട്ടി. അപ്പോഴാണ് വൈദ്യമഠത്തിലെ മുത്തശ്ശൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. വൈദ്യമഠത്തിലെ മുത്തശ്ശൻ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുകും. അപ്പോഴൊക്കെ മേൽശാന്തിയും തിരുമേനിയും അവിടെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിനെ നോക്കിയപ്പോൾ വേദനയുണ്ടെന്ന് പറഞ്ഞു. തിരുമേനി കൈക്ക് വേദനയാണെന്ന് വൈദ്യമഠത്തിലെ മുത്തച്ഛനോട് പറഞ്ഞു. അപ്പോൾ മുത്തച്ഛൻ ഒരു വേറൊരു ലേപനം അദ്ദേഹത്തിന് പുരട്ടാൻ കൊടുത്തു. ഇത് പുരട്ടിക്കോളൂ, പെട്ടെന്ന് തന്നെ വേദന മാറും എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി ആ ലേപനം കൂടി കയ്യിൽ പുരട്ടിയിട്ട് ഒന്ന് വിശ്രമിക്കാനായിട്ട് കിടന്നു. അപ്പോൾ കിടന്നപ്പോൾ അങ്ങനെ തന്നെ തിരുമേനി അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ ആ ഉറക്കത്തിൽ വാതിലിൻ്റെ പുറത്തായിട്ട് ഒരു കാൽ തളയുടെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നു. ആരാണത് എന്ന് ഉറക്കെ ചോദിക്കുകയാണ് അദ്ദേഹം. തിരുമേനി ആരാ അത് എന്ന് ചോദിക്കുക. അപ്പോൾ ഞാനാണിത് എന്ന് ഒരു മധുരമായിട്ടുള്ളൊരു ശബ്ദം. അപ്പോൾ ഇദ്ദേഹം തിരുമേനി ഇതുവരെ അത്രയും മധുരമായിട്ടുള്ള ശബ്ദം വേറെ കേട്ടിട്ടേയില്ല. അപ്പോൾ അത്രയും മധുരമായിട്ടുള്ളൊരു ശബ്ദം. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ആരാണ് അത്, എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആരാണ് എന്ന് ചോദിക്കുക. പറയും, ഞാനാ തിരുമേനി ഇത് എന്ന് പറയുക. അപ്പോൾ പിന്നെ ചോദിക്കുന്നു, തിരുമേനിയുടെ കൈയുടെ വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ തിരുമേനി ഇത് ആരാണ്, ഇത് എൻ്റെ കൈയുടെ വേദന അറിഞ്ഞ് വന്നിരിക്കുന്നു, ഇത് ആരാണ് എന്ന് ചോദിക്കുക. അപ്പോൾ തിരുമേനി പറയുക, എനിക്ക് എഴുന്നേറ്റ് വന്ന് വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ആരാണ് അവിടെ നിന്ന് എൻ്റെ കൈയുടെ വേദന അറിഞ്ഞിട്ട് വന്നിരിക്കുന്നത്, ഒരു കയറി വന്നോളൂ എന്ന് പറയുക. അപ്പം ഇതാ വാതിൽ തുറന്നിട്ട് ആ ഓടക്കൂലൊക്കെ ആയിട്ട് ആ പീതാംബരധാരിയായിട്ട് ഇതാ കണ്ണൻ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇത് ഞാനാ തിരുമേനി, തിരുമേനിയുടെ സ്വന്തം കണ്ണനാണ് ഞാൻ. അപ്പോൾ പിന്നെ തിരുമുടിയൊക്കെ കെട്ടി മയിൽപ്പീലിയൊക്കെ ചൂടി ഓടക്കൂലൊക്കെ ഉണ്ട് കയ്യിലിട്ടോ. അപ്പോൾ അങ്ങനെ മഞ്ഞ പട്ടുകോണകൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൃഷ്ണൻ അവിടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ തിരുമേനി കൃഷ്ണനെ കാണുമ്പോഴത്തേക്കും നല്ല സന്തോഷമുണ്ടാവുകയാണ് തിരുമേനിക്ക്. അപ്പോൾ തിരുമേനി ഇങ്ങനെ കൃഷ്ണ ഗുരുവായൂരപ്പ കണ്ണ എന്ന് പറഞ്ഞിട്ട് ആനന്ദ കണ്ണീര് പൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ണ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തിരുമേനിക്ക് ചാടി എഴുന്നേക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സാധിക്കണില്ല. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, തിരുമേനി കൈയുടെ വേദന കൂടുതലാണോ എന്ന് ചോദിക്കുക. അപ്പോൾ തിരുമേനി പറയും, എന്താ കണ്ണ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ കണ്ണനൊരു കള്ളച്ചിരിയോടുകൂടി ചോദിക്കുക, ഇന്ന് അങ്ങ് പൂവ് നുള്ളിയെടുത്തപ്പോൾ എൻ്റെ അങ്ങയുടെ ആ നഖം എൻ്റെ കവിളിൽ കൊണ്ടു. അപ്പോൾ ആ നഖം കൊണ്ടിട്ട് എൻ്റെ കവിളിതാ ചുമന്നിരിക്കുന്നത് കണ്ടോ എന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കണ്ണൻ.
അപ്പൊ തിരുമേനി അങ്ങോട്ട് നോക്കുമ്പോ ശരിയാണ് കണ്ണാ, കവള് നല്ലോണം ചുമന്നിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല ഞാൻ എൻ്റെ കണ്ണനെ ഇത്രയും വേദനിക്കുന്ന, ഞാൻ ചിന്തിച്ചില്ല കേട്ടോ കണ്ണാ എന്ന് പറയുക. വീണ്ടും ഇതാ കണ്ണനൊരു കള്ള ചെയ്യോട് കൂടി പറയുക. അങ്ങനെ എന്താ വിചാരിച്ചത്, ഞാൻ വെറും ഒരു ശിലയാണെന്നാണോ, വെറും ഒരു അഞ്ചന ശില മാത്രമാണ് ഞാനെന്നാണോ അങ്ങ് വിചാരിച്ചത്? ആ ഞാൻ എവിടെയുണ്ട്, എനിക്ക് എല്ലാം അറിയാൻ പറ്റും, അങ്ങ് കാണിക്കുന്നത് എല്ലാം എനിക്ക് അറിയാൻ പറ്റും, എനിക്ക് വേദനിക്കും ആഹാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന തിരുമേനിക്കാണെങ്കിൽ പെട്ടെന്ന് കണ്ണൻ ഇങ്ങനെ കൈ കൂപ്പി ക്ഷമ പറയാനായിട്ട് ക്ഷമിക്കുന്നുണ്ട്. പക്ഷെ കൈ അങ്ങനെ പൊന്തുന്നില്ല. എങ്കിലും വിറച്ച് വിറച്ച കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് കണ്ണാ എന്നോട് ക്ഷമിക്കണം കണ്ണാ, എല്ലാ തെറ്റും ക്ഷമിക്കണം എൻ്റെ കണ്ണാ എന്ന് പറഞ്ഞിങ്ങനെ പൊക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ തന്നെ ഓടക്കൂല് അരയിൽ കെട്ടിയിരിക്കുന്ന ആ ഓടക്കൂല് പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് തിരുമേനിയുടെ ആ കൈ ഇങ്ങനെ വരച്ചുകൊണ്ടാണ് കേട്ടോ ഈ ക്ഷമ പറയുന്നത്. അപ്പോൾ ആ ഓടക്കൂലോട് പതുക്കെ ആ കൈ ഒന്നിങ്ങനെ താങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ സാരമില്ല, ഇന്ന് രാവിലെ എനിക്കൊരു ചെറിയ വേദന തന്നപ്പോൾ എനിക്ക് തോന്നി ആ വേദന അങ്ങയ്ക്കും ഒന്ന് തരണമെന്ന്. കാര്യമില്ല, ഞാൻ ഈ വേദന പെട്ടെന്ന് തന്നെ മാറ്റാട്ടോ എന്ന് പറഞ്ഞിട്ട് ആ കണ്ണൻ്റെ ആ കുഞ്ഞു കൈ കൊണ്ട് തിരുമേനിയുടെ കൈ ഇങ്ങനെ പതുക്കെ ഒന്ന് തലോടി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും കൃഷ്ണൻ അദൃശ്യനായി. അപ്പോൾ തിരുമേനി ഉറക്കത്തിൽ എന്നതുപോലെ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണാ ഇതെന്താണ്, ഞാൻ കണ്ട സ്വപ്നമാണോ, എന്ത് കണ്ണൻ എന്നെ വന്ന് എൻ്റെ കൈൻ്റെ വേദന മാറ്റിയെന്നോ, കണ്ണൻ എന്നെ വന്ന് കണ്ടെന്നോ, കണ്ണൻ എൻ്റെ കയ്യിൽ തൊട്ടു എന്നോ എന്ന് പറഞ്ഞിട്ട് അത്ഭുത പെട്ട് ഇങ്ങനെ നിൽക്കുക. കൃഷ്ണ കരുണാ സിന്ധോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തിരുമേനിയുടെ ഈ ഒച്ച കേട്ടിട്ട് വൈദ്യമഠത്തിലെ മുത്തശ്ശൻ ഓടി വരികയാണ്. ആഹാ, കൈയുടെ വേദനയൊക്കെ മാറിയില്ലയോ, എൻ്റെ ലേപനം പെട്ടെന്ന് ഫലിച്ചു എന്ന് പറയുക. അപ്പോൾ തിരുമേനി പറയുക, അല്ല എൻ്റെ കണ്ണനാണ്, എൻ്റെ കണ്ണനാണ് എൻ്റെ വേദന മാറ്റിയത് എന്ന് പറയുക. അപ്പോൾ അത്രയ്ക്ക് സന്തോഷത്തിലാണ് തിരുമേനി പറയുന്നത്. അപ്പോൾ തിരുമേനിയുടെ സന്തോഷം കണ്ടിട്ട് വയ്യമ്പടത്തിലെ മുത്തശ്ശന് മനസ്സിലായി കണ്ണൻ വന്ന് തിരുമേനിക്ക് ദർശനം കൊടുത്തു എന്ന്. അപ്പോൾ തിരുമേനി, ഓ ഭാഗ്യം, എന്തൊരു ഭാഗ്യമാണ് അങ്ങേക്ക് കിട്ടിയത്, ആ കണ്ണൻ തൊട്ട കൈകളൊന്ന് ഞാൻ തൊട്ടോട്ടെ, ഒന്ന് തൊട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വൈദ്യമഠത്തിലെ മുത്തശ്ശൻ ആ കണ്ണൻ്റെ ആ തിരുമേനിയുടെ കൈ ഇങ്ങനെ തൊടുകയാണ്. ഞാൻ ആ കൈ ഒന്ന് നമിച്ചോട്ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പനെ ഈ നമ്മൾ വന്ന് കാണുന്ന നമ്മുടെ കുഞ്ഞിക്കണ്ണൻ, ഈ ഗുരുവായൂരപ്പൻ വെറും ഒരു അഞ്ചന ശീലം മാത്രമല്ല, ആ ഭഗവാന്റെ കണ്ണുകളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയ ആ ഭഗവാനെ ഒന്ന് ശരിക്കും കൺകുളിർക്കെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയ അത് കാണാൻ പറ്റും. ആ ഉണ്ണിക്കണ്ണൻ, ആ വൃന്ദാവനീശ്വരനായ കണ്ണൻ, ആ കുഞ്ഞിക്കണ്ണൻ, ആ വെണ്ണക്കണ്ണൻ ആ ഇവിടെ ഉണ്ട്, ആ ഗുരുവായൂരപ്പൻ്റെ ഇവിടെ ഉണ്ട്, ഈ ഗുരുവായൂരിലുണ്ട്. അപ്പോൾ എല്ലാ ഗോപി ഗോപന്മാരുടെ കാര്യം ഞാൻ ഭഗവാനോട് പറയുന്നുണ്ട്, എല്ലാവരെയും കുറിച്ചും ഞാൻ ഭഗവാനോട് പറയുന്നുണ്ട്, എല്ലാവരെയും ഞാൻ പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു.